ഹായ് ഹലോ, എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കുറ്റിമരവായിട്ട് വളരുന്ന ഒരു ചീരവർഗത്തെക്കുറിച്ചാണ്. നമ്മളിതിന് മുന്നേ ഒരുപാട് തരത്തിലുള്ള കുറ്റി ചെടിയായിട്ട് വളരുന്ന ചീരകളെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ കുറ്റിമരവായിട്ട് വളരുന്ന ചീരയാണ്. ഈ ചീര നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ചീരയുടെ പേരാണ് ചായമൻസ. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആള് വിദേശിയാണ്. ഇത് കേരളത്തിൽ വന്നിട്ടൊരു 8-9 വർഷമൊക്കെ ആകുന്നുള്ളൂ. ഈ ചീര നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഇലകൾക്ക് കപ്പയുടെ അല്ലെങ്കിൽ ഓമയ്ക്കയുടെ ഒക്കെ ഇലകളുമായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടെങ്കിലും ആള് കൂളാണ്. ഇത് നമുക്ക് വേവിച്ച് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഗർഭിണികൾക്കൊക്കെ ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ചീരയുടെ ഔഷധ ഗുണം എന്താന്ന് പറഞ്ഞാൽ മറ്റ് ചീരകളെക്കാളും ഒക്കെ ഇതിൽ 3 ഇരട്ടി പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രക്തസമ്മർദ്ദം ഉള്ളവർക്കും വൃക്കയിൽ കല്ലൊക്കെ ഉള്ളവർക്ക് പ്രമേഹ രോഗികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ഗുണകരമാണ്. ചായമൻസയുടെ ഇലകളിൽ ഉയർന്ന അളവിൽ തന്നെ പ്രോട്ടീൻ, കാൽഷ്യം, ഇരുമ്പ്, കരോട്ടീൻ, വിറ്റാമിൻ എ, ബി, സി, അതുമാത്രമല്ല ഉയർന്ന അളവിൽ തന്നെ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് വളരുന്ന കുട്ടികൾക്ക്, ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ വളരെ നല്ലതാണ്. ഈ ഒരു ചീരയുടെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാടായിട്ട് അടങ്ങിയിരിക്കുന്ന കാൽഷ്യം മുടിയുടെ ആരോഗ്യത്തിനും എല്ലിനും പല്ലിനും എല്ലാം ഗുണകരമാണ്. അതുമാത്രമല്ല വാദ സംബന്ധമായ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ തടയാനായിട്ട് ഈ ചീരയ്ക്ക് ഒരു കഴിവുണ്ട്. എല്ലുകളിലുണ്ടാവുന്ന മജ്ജ അത് ഒരുപാടാക്കാൻ, ബോൺ മാരോ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇത് എന്തുകൊണ്ടും എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്പെടും. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യുന്ന നമ്മുടെ അമ്മമാരായിരിക്കും ഈ നിന്നും ഒരു റെസ്റ്റ് ഇല്ലാണ്ട് ചെയ്യുന്ന ജോലിക്കൊക്കെ കൈയും കണക്കും ഒന്നും കാണത്തില്ല. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്ന, ആണുങ്ങൾക്കായാലും ശരി പെണ്ണുങ്ങൾക്കാണെങ്കിലും ശരി, കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു വേദന വന്നു കഴിയുമ്പോൾ നമുക്ക് അസാധ്യമായിട്ടുള്ളൊരു പെയിൻ ആയിരിക്കും നമ്മുടെ കാലിനുണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു ചീര നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഒരു പെയിനെ വരെ കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ ശരീരത്ത് പ്രതിരോധശേഷി, രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഈ ചീരയ്ക്കൊരു കഴിവുണ്ട്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ചുമ ഇതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ചായമൻസ. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തടി കുറയ്ക്കാനും ഇത് വളരെ ഉത്തമമാണ്. ഈ ചീരയുടെ 4-5 ഇലകൾ അരിഞ്ഞ് 1 ലിറ്റർ വെള്ളത്തിൽ ചെറുതായിട്ട് 20 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് നാരങ്ങാനീരോ തേനോ ഒക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം. ഇത് പ്രമേഹ രോഗത്തിനും കരൾ ശുദ്ധീകരണത്തിനും ഒക്കെ വളരെ നല്ലതാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഷുഗറിന് നല്ല ഒന്നാം തരം മരുന്നാണ് ചായമൻസ. ഇതിൻ്റെ ഇലകൾ സാധാരണ തോരൻ വെക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചീരയിൽ ഹൈഡ്രോസയനിക് ആസിഡ് എന്നും പറഞ്ഞൊരു വസ്തുവുണ്ട്. ഈ വസ്തുവാണ് ഈ ചീരകൾക്കൊരു കയ്പ്പ് രുചി നൽകുന്നത്. അപ്പം ഈ ഒരു ടേസ്റ്റ് മാറാനായിട്ട് കുറച്ച് മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നല്ല ഉപ്പ് വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം ഊറ്റിക്കളഞ്ഞ് വീണ്ടും തോരനാക്കി എടുക്കാനായിട്ട് പറ്റും. ചായമൻസയുടെ ഇലകൾ ഉപയോഗിച്ച് ചായ ഉണ്ടാക്കാനായിട്ട് വരെ കഴിയും. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് വാല്യൂ കൂട്ടാനായിട്ട് സഹായിക്കും. HB വാല്യൂ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇലകൾ പച്ചയ്ക്ക് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പാചകം ചെയ്യുന്ന സമയത്ത് അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഈ അലൂമിനിയം പാത്രത്തിൽ ആസിഡ് ഉണ്ടാകും. അപ്പോൾ ഈ അങ്ങനെ പാചകം ചെയ്യുമ്പോൾ ആ കയ്പ് മാറത്തില്ല. അതിന് പകരം മൺപാത്രങ്ങളിലോ ഇരുമ്പ് ചട്ടിയിലൊക്കെ നമുക്കിത് പാചകം ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മലയാളികൾ കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഈ ഒരു ചീരയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്നിരുന്നാലും ഈ ചെടിയെക്കുറിച്ച് അറിയാനായിട്ട് ഭൂരിപക്ഷം ഇനിയും ബാക്കിയാണ്. ചെറിയ കമ്പും മുറിച്ച് നട്ടൊക്കെ നമുക്ക് ഈ ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല ഈ ചെടിയുടെ ഇലകൾക്ക് ഗ്ലൂക്കോസ്, രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ നിയന്ത്രിച്ച് ഹൃദ്രോഗത്തിനെ വരെ തടയാനുള്ള കഴിവുണ്ട്.
ഈ ചീരയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന കാൽഷ്യം, മഗ്നീഷ്യം, ഇരുമ്പ് ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുമാത്രമല്ല, ഗർഭസ്ഥ ശിശുവിൻ്റെ ബുദ്ധിവികാസത്തിനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുമാത്രമല്ല, മുഖക്കുരുവൊക്കെ മാറ്റി ചർമ്മം നല്ല സുന്ദരമാക്കാനും ഈ ചീര നമുക്ക് സഹായിക്കും. ഇത്രയൊക്കെ ഗുണം ചെയ്യുന്ന ഈ ചീരയ്ക്കൊരു ചെറിയ സൈഡ് എഫക്റ്റ് കൂടിയുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഇലകൾ തണ്ടോടെ നമ്മൾ പിച്ചുന്ന സമയത്ത്, മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്നൊരു വെളുത്ത കളറിലൊരു ദ്രാവകം വരും. ഇത് നമ്മുടെ തൊലിപ്പുറത്തൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സൂക്ഷിച്ച് തന്നെ നമ്മളിത് ഉപയോഗിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ചായ മനസ്സിനെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ചായമൻസ നമ്മൾ തോരനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് മൂത്ത ഇലകൾ ഉപയോഗിക്കാറില്ല. കിളുന്തായിട്ടുള്ള ഇലകൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. കാരണമെന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കപ്പയുടെ ഇല പോലെ കുറച്ച് അതിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടിയതാണ് ഇതിൻ്റെ ഇലകൾ. അപ്പോൾ ആ ഇലകൾക്കധികം ടേസ്റ്റ് ഒന്നും കാണത്തില്ല. പക്ഷേ ടേസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിളുന്തായിട്ടുള്ള ഇലകൾക്കാണ്, ആദ്യം ഉണ്ടാകുന്ന ഇലകൾക്കാണ്. അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ, കമ്പ് ഇതിന് വിത്തൊന്നുമില്ല. കമ്പ് നട്ട് മാത്രമേ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. വേഗം ഇതിന് വേരുകളൊക്കെ ഉണ്ടാകും. നല്ല മഴയുള്ള ടൈമിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് വട്ടമെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേഗം തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും.